ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ബിരിയാണി ആയിട്ടാണ്. ബിരിയാണി ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? എല്ലാവരെയും ഫേവറേറ്റ് ആയിരിക്കും ബിരിയാണി. പക്ഷെ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള, കാണാൻ അതിനേക്കാൾ ഭംഗിയുള്ള ഒരു ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ തമിഴില് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതെ, റെയിൻബോ ബിരിയാണി. ബിരിയാണി കേക്കൊന്നും പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നത് വെച്ചാൽ, നമ്മൾ സാധാരണ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള നെയ്ച്ചോറ് ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ഉണ്ടാക്കുന്നുണ്ട്. ചിക്കൻ വെച്ചിട്ടുള്ള അടിപൊളി മസാല ഉണ്ടാക്കുന്നുണ്ട്. ബാക്കി കളേഴ്സ്, റെയിൻബോൻ്റെ കളേഴ്സ് എങ്ങനെയാണ് കിട്ടുന്നുള്ളത് ഞാനിതിൽ വിശദമായി കാണിക്കാം. അതാണ് ഞാനിവിടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളിയും തക്കാളിയും മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഓറഞ്ച് കളറിന് വേണ്ടിയിട്ട് ഇവിടെ ക്യാരറ്റാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ബീട്രൂട്ടിൻ്റെ കളറ്, പർപ്പിൾ കളറിന് വേണ്ടിയിട്ട് ഇവിടെ ബീട്രൂട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഗ്രീൻ കളറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് പേസ്റ്റാക്കി എടുക്കാൻ വേണ്ടി മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ളതാണ് കേട്ടോ. അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ പച്ച കളറിന് വേണ്ടിയിട്ട് എടുക്കുന്നത് പച്ച ചമ്മന്തിയാണ്. അതായത് നമ്മുടെ മല്ലിയിലയും പുതിനയിലും തേങ്ങയും കൂടി അരച്ചെടുത്തിട്ടാണ് ഇവിടെ ഗ്രീൻ കളറും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ ആദ്യം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നും മിക്സ് ചെയ്തെടുക്കാം, ക്രഷ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിതാ നമ്മുടെ മല്ലിയിലയിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് വേറെ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ നല്ല അടിപൊളി ഗ്രീൻ ചട്നി കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ബീട്രൂട്ടിലേക്കും കുറച്ചൊരു 2-3 teaspoon വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ അതും റെഡിയായി. ഇനി നമുക്ക് ക്യാരറ്റും കൂടി ക്രഷ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓറഞ്ച് കളറും റെഡിയായി. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം. എൻ്റെ ഇത് മാരിനേറ്റിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, കുരുമുളക് പൊടി ഇതൊക്കെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ആഡ് ചെയ്തിട്ട് ഇതാ നല്ല അടിപൊളി മിക്സ് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ പൊരിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് നല്ലപോലെ മെറിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. ഇതിന് മസാലയൊക്കെ കറക്റ്റായിട്ട് ചിക്കൻ പിടിക്കട്ടെ. അതിനുശേഷം നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ അവിടുന്ന് പൊരിയുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് നെയ്ച്ചോറിന് ആവശ്യമായിട്ടുള്ള അരി കഴുകിയെടുക്കാം. അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് വെക്കാൻ തുടങ്ങി. അപ്പോഴേക്കും ചിക്കനൊക്കെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ചിക്കൻ പൊരിച്ചിട്ടുള്ള ആ ഒരു എണ്ണയിലേക്കാണ് നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഉള്ളി ഞാൻ ചിക്കൻ പൊരിച്ചിട്ടുള്ള എണ്ണയിൽ നിന്നാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ ആ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ബിരിയാണിയിൽ സാധാരണ ഉണ്ടാക്കുന്ന പോലെ മസാലയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഓരോ കളറും ഇവിടെ റെഡിയാക്കാം. നെയ്ച്ചോറ് ഇവിടെ റെഡിയായി. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നെയ്ച്ചോറ് എടുത്തിട്ട് ഇതാ ഇതുപോലൊരു പാനിൽ ഞാൻ ബീട്രൂട്ട് ക്രഷ് ചെയ്തിട്ടുള്ളത് എടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നെയ്ച്ചോറ് ഇട്ടിട്ട് അതൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. കുറച്ച് വെള്ളം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് നല്ല ഹൈ സ്പീഡിലിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്താൽ നല്ലപോലെ ഡ്രൈ ആയി കിട്ടുകയും ചെയ്യും. അടിപൊളി കളറൈസ് കിട്ടും. ഇത് ശരിക്കും ഒരു ചെറിയ ബീട്രൂട്ടിൻ്റെ കാൽ ഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല കളറുണ്ടാവുമല്ലോ ബീട്രൂട്ട്. അപ്പോൾ കുറച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. ഇതൊരു 3 carrot ആയിരുന്നു. ക്യാരറ്റിലേക്ക് ക്രഷ് ചെയ്തതിലേക്ക് 1/4 cup വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നല്ലപോലെ തിളപ്പിക്കാം. അതിലേക്കാണ് ഞാൻ നമ്മുടെ നെയ്ച്ചോറ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്നത്. അത് ഒരു ഓറഞ്ച് കളറായി കിട്ടും. ഓറഞ്ച് ലെയറായിട്ട് നമുക്കിത് മാറ്റി വെക്കാം. അതുപോലെ ഗ്രീൻ ചട്നി നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം കേട്ടോ, ഒരു ലെയറായിട്ട്. പക്ഷേ ഞാനിവിടെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അതൊന്ന് തിളപ്പിച്ചതിന് ശേഷം
അതിലേക്കും റൈസ് ഇട്ട് കൊടുത്തിട്ടൊന്ന് ആ ഒരു ഗ്രീൻ കളറ് ലെയറാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഈ ക്യാരറ്റിലേക്കും ബീട്രൂട്ടിലേക്കൊക്കെ റൈസ് ചേർക്കുന്നതിന് മുമ്പിലെ അത്യാവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിടണേ, കാരണം ഉപ്പ് വല്ലാണ്ട് കുറഞ്ഞു പോയാൽ ആ ഒരു ടേസ്റ്റ് കിട്ടൂലല്ലോ. അങ്ങനെ നമ്മുടെ ഗ്രീൻ കളറ് ചട്നി ഇവിടെ റെഡിയായി. ഇപ്പോൾ കണ്ടോ എല്ലാ കളറും ലെയറും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. വൈറ്റിന് നമ്മുടെ നെയ്ച്ചോറ് നല്ല റൈസും, റെഡിന് നമ്മുടെ ചിക്കൻ മസാലയും, വയലറ്റിന് നമ്മുടെ ബീട്രൂട്ടിൻ്റെ ക്രഷ് ചെയ്തിട്ട് അതും, പിന്നെ ക്യാരറ്റും, പിന്നെ ഗ്രീൻ ചട്നിയൊക്കെ വെച്ചിട്ടുള്ള 5 കളറ് ലെയേഴ്സ് നമുക്കിവിടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാം റെഡിയായല്ലോ. ഇനി ഇത് സെറ്റ് ചെയ്യാനുള്ള പണിയേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ കുറച്ച് കുഴിയുള്ള പാത്രത്തിലേക്ക് ഇതാ ഒരു ഫസ്റ്റത്തെ ലെയർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് അവിടെ സെറ്റാക്കി വെക്കാം. അപ്പോൾ നമ്മൾ ഈ ആദ്യം ഇട്ട് കൊടുക്കുന്നതായിരിക്കും നമ്മുടെ ബിരിയാണിയുടെ ഫസ്റ്റത്തെ ലെയറായിട്ട് വരാം. അപ്പോൾ അതൊന്ന് അത് നമുക്ക് ആ ബീട്രൂട്ടിൻ്റെ മിക്സ് ഇട്ട് കൊടുത്തിനെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയാവുമായിരുന്നു. അതൊന്ന് ശ്രദ്ധിക്കാട്ടോ ആദ്യം ഇടുമ്പം. പിന്നെ നമുക്ക് രണ്ടാമത് ഓറഞ്ച് ലെയർ ഇട്ട് കൊടുത്തിട്ട് അത് നല്ലപോലെ പ്രസ് ചെയ്യാം. അങ്ങനെ ഓരോ ലെയറും ഇട്ടിട്ട് നല്ലപോലെ പ്രസ് ചെയ്ത് വെക്കാം. കാരണം നമ്മൾ തിരിച്ചിട്ടിട്ട് എടുക്കേണ്ടതാണിത്. അപ്പോൾ അത് പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നല്ലപോലെ പ്രസ് ചെയ്യണം ഓരോ ലെയറും ഇട്ടിട്ട്. എന്നിട്ട് ഇതാ നെയ്ച്ചോറ് ഇട്ടിട്ട് നല്ലപോലെ പ്രസ് ചെയ്യാം. ഇനി ചിക്കൻ മസാല ഇടാം, അതുപോലെ നമ്മുടെ ബീട്രൂട്ട് മിക്സ് ചെയ്തിട്ടുള്ളതും കൂടി ഇട്ടിട്ട് വേറെ ഏതെങ്കിലുമൊക്കെ പാത്രം വെച്ച് നല്ലോണം പ്രസ് ചെയ്ത് അവിടെ വെക്കാം. എന്നിട്ട് നല്ല ഫിനിഷിങ്ങിലാക്കി എടുക്കണം. നമ്മളങ്ങനെ എല്ലാം ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇതാ ഇതുപോലൊരു പാത്രത്തിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. സമാധാനത്തിലെടുത്ത് ഇതുപോലെ തിരിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പൊക്കുമ്പോൾ തന്നാൽ അതിൽ നിന്ന് വിട്ട് കിട്ടും. അയ്യോ നല്ല അടിപൊളി ബിരിയാണി കേക്ക് ഇവിടെ റെഡിയായിട്ടുണ്ട്. റെയിൻബോ ബിരിയാണി കണ്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും കളർ ലെയർ ഏതൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ ആ ഫസ്റ്റ് ഗ്രീനിന് പകരം വയലറ്റ് ആയിരുന്നെ കുറച്ചുകൂടെ നല്ല ഉണ്ടായിട്ടതിന്. അതുപോലെ തന്നെ ഞാൻ ഓറഞ്ച് കളറും റെഡ് കളറും ഒന്നിച്ചിട്ടുകൊണ്ട് തന്നെ ആ ഒരു കളർ ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുന്നില്ല. എന്നാലും നാരഞ്ച് കളർ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഹെൽത്തിയാണ്. കാരണം നമ്മൾ സാധാരണ ബിരിയാണി കഴിക്കുമ്പോൾ വെറും മസാലയും നെയ്ച്ചോറും മാത്രമല്ല ഉണ്ടാകുന്നില്ലോ, ഇതാകുമ്പോൾ ബീട്രൂട്ട്, ക്യാരറ്റ്, മല്ലിയില, അങ്ങനെ എല്ലാ ഫ്ലേവറും നമുക്ക് കിട്ടും. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സംഭവം ഞാൻ ഇത് കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ, ബാക്കി നെയ്ച്ചോറ് മസാലയും ഒരു സൈഡിലുണ്ട്. ടേസ്റ്റ് ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ കുറച്ച് ഉണ്ടാക്കിയത്. പക്ഷേ നമ്മളിങ്ങനെ വിളമ്പുന്ന സമയം മൊത്തമായിട്ട് ആ ഒരു ലെയർ മൊത്തം കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്തിട്ടാണ് എടുത്തത്. അപ്പോൾ എല്ലാ ഫ്ലേവറും കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. എന്താ ഒരു എന്താ പറയുക, വെജിറ്റബിൾ മജ്ബൂസിൻ്റെ ഉള്ളൊരു ടേസ്റ്റ്. എല്ലാവർക്കും നല്ലപോലെ ഇഷ്ടമായിട്ടോ. ഇത് നല്ല ഹെൽത്തിയാണ്, മക്കൾക്കൊക്കെ കൊടുക്കുക. ഇത് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഒരു ബീട്രൂട്ടിൻ്റെ കളറൊക്കെ കാണുമ്പോൾ വേറെ എന്തോന്ന് വിചാരിച്ചിട്ട് കുട്ടികളൊക്കെ കഴിക്കും. അപ്പം ബീട്രൂട്ടൊക്കെ സാധാരണ കൊടുത്താൽ കഴിക്കാത്തവരാണെങ്കിൽ ഇങ്ങനെ കൊടുക്കുക. അതുപോലെ ക്യാരറ്റ്, ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇനി ഇതുപോലുള്ള റെസിപ്പിയായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.